എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാർ നൽകുന്ന വിവിധ ധനസഹായ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട്. പ്രത്യേകിച്ച് വനിതകൾക്കുള്ള സഹായ പദ്ധതികളുണ്ട്, വാർദ്ധക്യത്തിലെത്തിയ ആളുകൾക്കുള്ള സഹായ പദ്ധതികളുണ്ട്. സ്ത്രീകൾക്കായിട്ട് കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു ധനസഹായ പദ്ധതിയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക, ഷെയർ ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വാട്സപ്പിൽ വിവരങ്ങൾ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഉണ്ടാകും. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സ്ത്രീകൾക്കായിട്ട് കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് PMMVY, അതായത് പ്രധാനമന്ത്രി മാതൃവന്ദൻ യോജന എന്ന് പറയുന്ന പദ്ധതി. പ്രസവത്തിന് 5000 രൂപ വീതം ധനസഹായം ലഭിക്കുന്ന പദ്ധതിയാണ്. പ്രസവം പൂർത്തിയാകുന്നതോടെ ഓരോ അമ്മമാരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 3 ഗഡുക്കളായിട്ട് 5000 രൂപ വീതം എത്തിച്ചേരുന്ന പദ്ധതിയിലേക്ക് എപ്പോൾ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നതാണ്. മാതൃവന്ദൻ യോജന എന്ന് പറയുന്ന പദ്ധതി രജിസ്റ്റർ ചെയ്യേണ്ടത് ഗർഭിണി ആയ ഉടനെയാണ്. ഒരു കുട്ടിയെ പരിപാലിക്കുന്നതിനും ഈ കാലയളവിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന വരുമാന നഷ്ടം പരിഹരിക്കുന്നതിനും ജനനം രജിസ്റ്റർ ചെയ്യുന്നതിനും കുഞ്ഞിന് ആവശ്യമായ പോഷകങ്ങൾ ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യങ്ങളോട് കൂടിയിട്ട് സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് മാതൃവന്ദൻ യോജന പദ്ധതി. നമ്മുടെ സംസ്ഥാനത്തും ഈ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് അതാത് പ്രദേശങ്ങളിലെ അംഗനവാടികൾ മുഖേനയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നത്. ഗർഭിണികളുമായി ബന്ധപ്പെട്ട് അപേക്ഷ നൽകുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകാനും എന്തൊക്കെ രേഖയാണ് സമർപ്പിക്കേണ്ടത് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയും അതുപോലെ മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ചുമതല അതാത് അംഗനവാടി ടീച്ചർമാർക്കുണ്ട്. ഇപ്പോൾ ഈ പദ്ധതിയിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ ഓൺലൈനായി അപേക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോർട്ടൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരുക്കി വരികയാണ് എന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇത് 2 രീതിയിലാണ് നടപ്പിലാക്കുന്നത്. ഇതിൽ ഒന്നാമത്തേത്, കേരളത്തിൽ സർക്കാർ ജോലിയോ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയോ ഇല്ലാത്ത അമ്മമാർക്ക്, സാധാരണക്കാരായിട്ടുള്ള അമ്മമാർക്ക് ആദ്യത്തെ പ്രസവത്തിന് വേണ്ടിയിട്ട് ഈ സഹായം ലഭിക്കുന്നതിന് വേണ്ടി ഈ രജിസ്റ്റർ ചെയ്യാം. രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണ് ഉണ്ടാകുന്നത് എങ്കിൽ പ്രസവശേഷം അപേക്ഷിക്കേണ്ട പദ്ധതിയാണ്. ആദ്യത്തെ പ്രസവത്തിൽ ഗർഭധാരണം നടന്ന ഉടനെ തന്നെ ഇതിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കണം. ആദ്യ ഗഡു രജിസ്റ്റർ ചെയ്യുന്നത് ഉടനെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 1000 രൂപ എത്തും. രണ്ടാമത്തെ ഗഡുവായിട്ട് സ്കാനിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കുന്നതോടുകൂടി 2000 രൂപ ലഭിക്കും. പിന്നീട് പ്രസവശേഷം കുഞ്ഞിന്റെ പ്രസവം രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് 3ാം ഗഡു 2000 രൂപ ലഭിക്കുക. അപേക്ഷ സമർപ്പിച്ചു കഴിയുമ്പോൾ ഓരോ അമ്മമാർക്കും MCP കാർഡ്, അതായത് മദർ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കാർഡ് ലഭിക്കുന്നതാണ്. ഇതിൽ ഈ കാർഡിൽ ബന്ധപ്പെട്ട പരിശോധന രേഖകൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്നതാണ്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ആധാർ കാർഡ് പകർപ്പ്, പരിശോധന റിപ്പോർട്ടുകൾ, റേഷൻ കാർഡിൻ്റെ കോപ്പി, മേൽവിലാസം തെളിയിക്കുന്ന രേഖകൾ, പൂരിപ്പിച്ച അപേക്ഷാ ഫോം എന്നിവ മുഖാന്തരമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ തൊട്ടടുത്ത അംഗനവാടിയുമായി ബന്ധപ്പെടാവുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ഇൻഫർമേഷൻ വാട്സപ്പിൽ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് മുന്നിൽ കാണാം. തുടരെ ബൈ.